നമ്മളിനി പോകുന്നത് കൊല്ലൂർ മൂകാംബികയിലേക്കാണ്. അവിടെ വിജയദശമി ദിനത്തിൽ വലിയ തിരക്കുണ്ടായിരുന്നു. പതിവ് പോലെ 10,000 കുരുന്നുകൾ ക്ഷേത്രത്തിൽ ആദ്യാക്ഷരം കുറിച്ചു. രാവിലെ മുതൽ തീർത്ഥാടക സഹസ്രങ്ങൾ ദേവീ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. അറിവിന്റെ ലോകത്തേക്കുള്ള കുരുന്നുകളുടെ ആദ്യാക്ഷരം കുറിക്കൽ ചടങ്ങിന്റെ കാഴ്ചയാണിത്. മൂകാംബിക സന്നിധിയിൽ ആദ്യാക്ഷരം കുറിച്ചാൽ വിശേഷമാണെന്നാണ് വിശ്വാസം. പുലർച്ചെ 3 മണിക്ക് വിദ്യാരംഭ ചടങ്ങുകൾ തുടങ്ങി. ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിൽ രക്ഷിതാക്കളുടെ മടിയിലിരുത്തി ഹരിശ്രീ കുറിച്ചു നൽകുകയാണ്. മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ ഓരോ വർഷവും തിരക്ക് കൂടുകയാണ്. ഈ ഹരിശ്രീ കുരിക്കലിനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവരാണ് ഏറെയും. ഇതേക്കുറിച്ച് ആചാര്യർ 24നോട് പറഞ്ഞതിങ്ങനെ, ഇവിടെ ഇവിടെ എഴുതിയാൽ കുട്ടികൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം ഓരോന്നിട്ടോറും ചെയ്യാണ്. ഇവിടെ ഇവിടെ ഒന്ന് എഴുതിയാൽ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി 3 ദൈവത്തെ ഐക്യമാണ് മൂകാംബികയാണ്. ആദ്യത്തിൽ ഇത് വിദ്യയ്ക്ക് നല്ലതാണ് സ്ഥലം. അതിന് എല്ലാ ക്ഷേത്രത്തിലും എല്ലാം പറഞ്ഞിട്ട് ഇവിടെ വിദ്യാരംഭം ചെയ്യാനുള്ളത്. കുഞ്ഞുമക്കളെയും കൊണ്ട് പുലർകാലം മുതൽ കാത്തു നിൽക്കുകയാണ് ഹരിശ്രീ കുറിക്കാനായി. ഒടുവിൽ തങ്ങളുടെ ഊഴമെത്തി അരി നിറച്ച തളികയുമായി ഇരിക്കുമ്പോഴേക്കും രക്ഷിതാക്കൾക്ക് വലിയ സന്തോഷം. ആ സന്തോഷമായി, ഇവിടെ ഇന്ന് വരാൻ കഴിഞ്ഞത് ഭാഗ്യമായിട്ട് കരുതുന്നു. വെരി ഹാപ്പി ഹിയർ, വി ഹാവ് സോ മച്ച് ഓഫ് ട്രസ്റ്റ്. വിദ്യാരംഭം ഇസ് വെരി സ്പെഷ്യൽ ഹിയർ. അങ്ങനെ ഇത് ശ്രേഷ്ഠമാണ്. സോ അതുകൊണ്ട് കുട്ടികൾക്ക് ശ്രേഷ്ഠമായ സ്ഥലത്ത് വന്ന് ചെയ്യട്ടെ എന്ന് ചെയ്തത്. മൂകന് വിജ്ഞാനം പകർന്ന അമ്പയാണ് മൂകാംബിക എന്നതാണ് പഴമൊഴി. അതുകൊണ്ട് തന്നെ വിജ്ഞാനത്തിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ഓരോ വർഷവും വിശ്വാസികളുടെ തിരക്ക് ഏറി വരികയാണ്. ഇവിടെ വിജയദശമി നാളിലെ വിദ്യാരംഭ ചടങ്ങിലൂടെ മൂകാംബികാ ദേവി ഒരു സന്ദേശം സമൂഹത്തിന് നൽകുന്നുണ്ട്. അത് കാളിയായി യുദ്ധമടരാടി വിജയിച്ച് സർവ സമ്പൽ സമൃദ്ധി നൽകിയ ലക്ഷ്മിക്കു ശേഷം വിജയശ്രീലാളിതിയായി 9ാം ദിവസം പിന്നിട്ട് അക്ഷരമാണ് ദേവി കുറിച്ചു നൽകുന്നത്. മറ്റേതിനേക്കാളും വലുത് വിദ്യ എന്ന ധനമാണെന്ന സന്ദേശം തന്നെയാണ് മൂകാംബികാ ദേവി ഈ വിദ്യാരംഭ ചടങ്ങിലൂടെ നൽകുന്നത്. ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും ദീപക് ധർമ്മടം 24.